വിവാദ ഭൂമി ഇടപാട് കേസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആലഞ്ചേരി സുപ്രീം കോടതിയിലേക്ക്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവാദ ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഭൂമി ഇടപാട് കേസിലെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കർദിനാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. സിറോ മലബാർ സഭ ഇടപാട് നടത്തിയത് സർക്കാർ ഭൂമിയാണോ എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാണ് കർദിനാളിന്റെ ആവശ്യം. കാക്കനാട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളുടെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംശയത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ പള്ളിവക സ്വത്തുക്കൾ സംബന്ധിച്ച് അന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിയില്ലെന്ന് ഹർജിയിൽ വാദിക്കുന്നുണ്ട്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇടപാടുമായി ബന്ധപ്പെട്ട് മരട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിൽ സിവിൽ കേസ് നിലനിൽക്കുകയാണ്. ഇക്കാര്യം മറച്ചുവെച്ചാണ് പരാതിക്കാരൻ കാക്കനാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 6 പുതിയ കേസുകൾ ഫയൽ ചെയ്തതെന്നാണ് ഹർജിയിൽ കർദിനാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരേ വിഷയത്തിൽ വ്യത്യസ്ത കേസുകൾ വിവിധ കോടതികളിൽ പാടില്ലെന്ന ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരം ഹർജികൾ. അനുകൂലമായ കോടതിവിധി ലഭിക്കാനാകും ഇത്തരം നടപടിയെന്നും ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ പള്ളികളുടെ ഭൂമിയും ആസ്തിയും വിൽക്കുന്നതിന് ബിഷപ്പുമാർക്ക് അധികാരമില്ലെന്ന കേരള ഹൈക്കോടതി വിധിയിലെ പരാമർശങ്ങളെയും ഹർജിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ പരാമർശങ്ങൾക്കെതിരെ സീറോ മലബാർ സഭയുടെ താമരശ്ശേരി രൂപതയും സീറോ മലങ്കര സഭയുടെ ബത്തേരി രൂപതയും നൽകിയ ഹർജികളിൽ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇപ്പോൾ വിവാദമായ ഭൂമി വിൽപ്പനയിൽ കോടികളുടെ കള്ളപ്പണ ഇടപാടാണ് നടന്നിട്ടുള്ളതെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ ഒന്നാം പ്രതിയാക്കിയാണ് 24 പേർക്കെതിരെ ഇഡി അന്വേഷണം നടത്തുന്നത്. ഭൂമി വിൽപ്പനയിൽ നികുതി വെട്ടിച്ചതിന് 6.5 കോടി രൂപ നേരത്തെ ആദായ നികുതി വകുപ്പ് പിഴയിട്ടിരുന്നു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അടക്കം 24 പേരാണ് കേസിലെ പ്രതികൾ. Much awaited biopic pledge to protect is out now. Anson Thomas, a real life hero whose noble effort reduced thousands of helpless women from red light area and helped them reclaim new lives. Now, stream on the OTT platform ARC71. Download the ARC71 app and watch now. Hideaway News, an eye for truth.